പണ്ട് കാലങ്ങളിൽ ഇതിന് പകരം മുളയുടെ പൈപ്പാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. തൽക്കാലം നമുക്ക് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതേപോലെ ഒരു ആക്സോ ബ്ലേഡ് എടുക്കണം. എന്നിട്ട് നമ്മുടെ ആ ഒരു അലൂമിനിയം പൈപ്പിൽ ഇതേപോലെ ഒന്ന് സ്ക്രാച്ച് മാത്രം വീഴ്ത്തി കൊടുക്കണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ ഇതേപോലെ നമ്മുടെ പൈപ്പ് അതിൽ നിന്ന് ഒടിഞ്ഞു പോരും കേട്ടോ. അതിനുശേഷം ഏതെങ്കിലും ഒരു പറമ്പിൽ ചെന്നിട്ട് ഇതേപോലെ ഒരു കമ്പ് അവിടെ നിന്ന് ഒടിച്ചെടുക്കണം. ഇനി നമുക്ക് മെയിൻ ഒരു സാധനത്തിന്റെ ആവശ്യമുണ്ട്. ഇതാണ് കൊട്ടങ്ങ. നമ്മൾ ഈ ഒരു കൊട്ടങ്ങനെയാണ് നമ്മൾ ഇവിടെ ബുള്ളറ്റ് ആക്കി മാറ്റുന്നത്. ഇനി നമ്മുടെ ഈ ഒരു തോക്ക് എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഒരു കൊട്ടങ്ങ എടുക്കണം. എന്നിട്ട് ആ കൊട്ടങ്ങ എടുത്തിട്ട് നമ്മുടെ ആ ഒരു കുടലിന്റെ ഫ്രണ്ട് വശത്ത് ഇതേപോലെ നല്ല ടൈറ്റിൽ കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. അതേപോലെ തന്നെ അതിന്റെ ബാക്ക് വശത്തും നമ്മൾ ടൈറ്റ് ആക്കി തന്നെ കൊട്ടങ്ങ കയറ്റി വെച്ച് കൊടുക്കണം. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കമ്പ് ഉപയോഗിച്ചില്ലേ, നമ്മുടെ ഈ ഒരു കൊട്ടങ്ങാടി ബാക്ക് വശത്തിലേക്ക് കുറച്ച് അകത്തേക്ക് ഇങ്ങനെ കയറ്റി വെക്കണം കേട്ടോ. അതിനുശേഷം നമ്മുടെ ഈ ഒരു കമ്പിന്റെ ഈ ഒരു ബാക്ക് വശത്ത് കുറച്ച് പ്രഷറിൽ ഇങ്ങനെ തള്ളി വിടാൻ നേരത്ത് നമ്മുടെ കൊട്ടങ്ങ നല്ല പവർഫുള്ളിന്ന് ഇവിടെ നിന്ന് തെറിച്ചു പോകും കേട്ടോ.